ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനിയും യുദ്ധവും ആക്രമണവും കരച്ചിലും കണ്ണുനീരും അഭയാർത്ഥികളും അനാഥകളും വിധവകളും ഒന്നുമില്ലാത്ത ഗാസയെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഗാസയിൽ വെടിനിർത്തലും സമാധാനവും ഇനിയും ഏറെ അകലെയാണ് എന്ന വേദനിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെല്ലാം. യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ നടപ്പാക്കാനുമുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ശ്രമം ഇസ്രായേലിന്റെ സഖ്യരാഷ്ട്രമായ US തടഞ്ഞിരിക്കുകയാണ്. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സമിതിയിൽ UAE അവതരിപ്പിച്ച കരട് പ്രമേയത്തെയാണ് US വീറ്റോ ചെയ്തത്. ഇസ്രയേലിനെ അനുകൂലിക്കുന്ന മറ്റൊരു വീറ്റോ രാഷ്ട്രമായ ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. 15 സമിതിയിലെ ബാക്കി എല്ലാവരും പ്രമേയത്തെ അനുകൂലിച്ചു. നേരത്തെ തീരുമാനിച്ചതിലും മണിക്കൂറുകൾ വൈകി വെള്ളിയാഴ്ച വൈകിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. പ്രമേയത്തെ എതിർത്ത US ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദിയാകുകയാണെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. പലസ്തീനിലെ ഇത്തരം ഒരു കൂട്ടക്കുരുതി ഉണ്ടാകാൻ കാരണമാരാണ്? ഹമാസ് ഇസ്രായേലിനെ 7 അങ്ങോട്ട് കയറി ചൊറിഞ്ഞതാണല്ലോ. അന്നേരം എന്റെ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ഈ കണ്ണുനീരും കൂട്ടക്കുരുതിയും ഒന്നും അവർ ചിന്തിച്ചില്ലേ? ഇസ്രായേൽ വെറുതെ ഇരിക്കില്ലെന്നും അറിയാമായിരുന്നല്ലോ. തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടില്ലേ? USന്റേത് അധാർമിക നടപടിയാണ് എന്ന് ഹമാസ് പ്രതികരിക്കുമ്പോൾ ഹമാസ് ആദ്യം ഇസ്രായേലിനോട് കാണിച്ച ധാർമ്മികതയും അധാർമികതയും എന്തുകൊണ്ടാണ് ഹമാസ് തിരിച്ചറിയാത്തത്? അതല്ലെങ്കിൽ UAE, ഖത്തർ, ഇറാൻ, റഷ്യ, ചൈന, തുർക്കി ഇതുപോലെയുള്ള രാജ്യങ്ങൾക്ക് സമാധാനപരമായി ഹമാസ് ചെയ്തത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിക്കുമായിരുന്നല്ലോ. ഇപ്പോ യമൻ സൈന്യവും യമനിലെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂദി വിമതരും ഹിസ്ബുല്ലയും എല്ലാം ചേർന്ന് ഇസ്രായേലിനെ അങ്ങോട്ട് ചൊറിയുന്നതും ഈ രാജ്യങ്ങളൊന്നും കാണുന്നില്ലേ? അതിലെ ധാർമ്മികതയും അധാർമികതയും എന്തുകൊണ്ടാണ് വിലയിരുത്തപ്പെടാത്തത്? USന്റെ എതിർപ്പ് കാരണം വെടിനിർത്തൽ പ്രമേയം പരാജയപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. യുദ്ധം നിർത്തിയാൽ ഹമാസ് ശക്തി സംഭരിച്ച് വീണ്ടും ആക്രമണങ്ങൾക്ക് മുതിരും എന്ന വാദമാണ് അമേരിക്കയും ഇസ്രായേലും കട്ടയ്ക്ക് നിന്ന് ഉദ്ധരിക്കുന്നത്. അത് തന്നെയാണ് അതിലെ യാഥാർത്ഥ്യവും. എപ്പോഴാണോ ഇസ്രായേൽ വെടിനിർത്തുന്നത്, പിന്നീട് ഇസ്രായേൽ ഉണ്ടാകില്ല. ഗാസയിലെ യുദ്ധം വീണ്ടും രൂക്ഷമായി തുടരുകയാണ്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുകയാണ്. 2 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇന്ന് മാത്രം. ഗാസയിലെ വലിയ നഗരങ്ങളിലൊന്നായ ഖാൻ യൂനിസ് കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനിടയിൽ ആളുകൾക്ക് സുരക്ഷിതമായി കഴിയാൻ ഇസ്രായേൽ നിർദ്ദേശിച്ച ഇടമായ അൽ മവാസിയിൽ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വൃത്തിഹീനമായ ക്യാമ്പുകളും അവശ്യ വസ്തുക്കളുടെ ക്ഷാമവും ഇവിടെ എത്തിയവർക്ക് ദുരിതമായി മാറുകയാണ്. ഗാസയിലെ യുദ്ധം നിലയ്ക്കാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത്? ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരട് പ്രമേയമാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്യുന്നത്. വെടിനിർത്തലിനൊപ്പം മോചിപ്പിക്കാൻ ബാക്കിയുള്ള ബന്ധികളെ ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് 90 പിന്തുണയോടെ UAE ആണ് രക്ഷാസമിതിയിൽ വെള്ളിയാഴ്ച അവതരിപ്പിക്കുന്നത്. 15 സമിതിയിൽ 13 അതിനെ അനുകൂലിക്കുകയാണ്. വോട്ടെടുപ്പിൽ നിന്ന് ബ്രിട്ടൻ വിട്ടുനിൽക്കുന്നു. ഫ്രാൻസ് പ്രമേയത്തെ അനുകൂലിക്കുന്നു. യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയുമായി ബന്ധപ്പെട്ട് രക്ഷാസമിതിയിൽ കൊണ്ടുവരുന്ന 6 പ്രമേയമാണ്. 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിക്കാത്തതിനാലാണ് പ്രമേയം വീറ്റോ ചെയ്യുന്നത് എന്ന് UNലെ USന്റെ പ്രത്യേക രാഷ്ട്രീയകാര്യ പ്രതിനിധിയായ റോബർട്ട് വുഡ് പറഞ്ഞു. അതായത് 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി നടത്തിയ ആക്രമണത്തെ എന്തുകൊണ്ടാണ് അപലപിക്കാൻ ഈ അറബ് രാജ്യങ്ങളൊന്നും തയ്യാറാകാത്തത്? ജനങ്ങളുടെ സംരക്ഷണം, ജീവക്കാരുടെ സഹായം എത്തിക്കൽ, മാനുഷിക ഇടവേള, ബന്ധികളുടെ മോചനം എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള ക്രിയാത്മകമായ പരിഹാര നിർദ്ദേശങ്ങൾ തുടക്കത്തിലെ തന്നെ US മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു.
അതാരും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഹമാസ് കാണിച്ച നെറികേടിനെ തള്ളിപ്പറയാനും ആരും തയ്യാറായില്ല. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ സമാധാനത്തോടെയും സുരക്ഷിതമായും കഴിയാനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്നതിനെ US പിന്തുണയ്ക്കുന്നുണ്ട്. എങ്കിലും ഉടൻ വെടിനിർത്തണമെന്ന ആഹ്വാനത്തെ അംഗീകരിക്കാനാവില്ല. അത് അടുത്ത യുദ്ധത്തിനുള്ള വിത്തു പാകലാകും. കാരണം ശാശ്വതമായ പരിഹാരം ഹമാസ് ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ നടപടിയെ പലസ്തീൻ അപലപിച്ചു. ഗാസയിൽ കുഞ്ഞുങ്ങളുടെ രക്തച്ചൊരിച്ചിലിന് അമേരിക്ക മാത്രമാണ് ഉത്തരവാദിയെന്ന് പലസ്തീനിയൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറയുമ്പോൾ അമേരിക്ക തിരിച്ചു പറയുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. അതെ, നിങ്ങളും മാത്രമാണ്. പ്രമേയം പാസാക്കാനാകാത്തതിൽ UAE സ്ഥാനപതിയായ മുഹമ്മദ് അബു ഷഹാബ് നിരാശ പ്രകടിപ്പിച്ചു. UN സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പും ലോകത്താകെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആവശ്യവും പൊതു അഭിപ്രായവും തള്ളിക്കളയുന്ന നടപടി രക്ഷാസമിതിക്ക് അവമതിപ്പുണ്ടാക്കുമെന്നും ആഗോളതലത്തിൽ ഒറ്റപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ പൊട്ടിത്തെറിയുടെ വക്കീലെത്തിയിരിക്കുകയാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ അടിയന്തിരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രക്ഷാസമിതി യോഗം വിളിച്ചു ചേർത്തത്. ഇതിനു മുന്നോടിയായി UN ചാർട്ടറിന്റെ അനുച്ഛേദം 99 പ്രകാരം ബുധനാഴ്ച രക്ഷാസമിതി അധ്യക്ഷന് ഗുട്ടറസ് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഗാസ മാനുഷിക ദുരന്തത്തിലേക്ക് നീങ്ങുകയാണെന്ന്, അതുകൊണ്ട് വെടിനിർത്തലിനായി രക്ഷാസമിതി ഇടപെടണമെന്നുമൊക്കെയായിരുന്നു ആവശ്യപ്പെട്ട് സെക്രട്ടറി ജനറലിന്റെ അത്യപൂർവമായ നീക്കമുണ്ടായത്. അത് വെടിനിർത്തലിനായി രക്ഷാസമിതി അംഗങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അമേരിക്ക വീറ്റോ ചെയ്തതോടെ ഹമാസിനെ തള്ളിപ്പറയാൻ മറ്റ് അറബ് രാജ്യങ്ങളൊന്നും തയ്യാറാകാത്തതും വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ ഗാസ മുനമ്പും അതുപോലെ അതുമായി ചുറ്റിക്കിടക്കുന്ന പല പ്രദേശങ്ങളും, ഖാൻ യൂനിസ് അടക്കമുള്ള പല പ്രദേശങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കാനുള്ള ഒരു സാധ്യതയുമാണ് തെളിഞ്ഞിരിക്കുന്നത്. വെടിനിർത്തൽ പ്രമേയം UN രക്ഷാസമിതി തള്ളിയതിനു ശേഷം ഗാസയിൽ കരവഴിയും കടൽ വഴിയും വ്യോമ മാർഗത്തിലൂടെയും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഖാൻ യൂനിസിലും റാഫയിലും പാർപ്പിട കേന്ദ്രങ്ങൾക്കു നേരെ ശനിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഇസ്രായേലിലെ റീമിലേക്ക് റോക്കറ്റുകൾ തൊടുത്തതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽക്കസാം ബ്രിഗേഡ് അറിയിച്ചു. വെള്ളിയാഴ്ച തെക്കൻ സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 ഹിസ്ബുല്ല അംഗങ്ങൾ അടക്കം 4 പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 17,490 കടന്നു. ഗാസയിലെ ജനതയുടെ 80% അഭയാർത്ഥികളായി എന്ന് UN പറഞ്ഞു. ശൈത്യം വർദ്ധിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ പ്രതിസന്ധിയിലാക്കി. ചൂടുകുപ്പായങ്ങളും പുതപ്പുകളും കിട്ടാനില്ല. അതേസമയം വെടിനിർത്തൽ പ്രമേയം UN രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്തതിനെതിരെ ഹമാസ് രംഗത്തു വന്നു. പലസ്തീനിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനൊപ്പം യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നതിന് തുല്യമാണ് അമേരിക്കയുടെ നടപടിയെന്ന് കുറ്റപ്പെടുത്തി. ഇറാൻ എന്താണ് ചെയ്യുന്നത്? തുർക്കി എന്താണ് ചെയ്യുന്നത്? ഖത്തറും UAE എന്താണ് ചെയ്യുന്നത്? ചൈന എന്താണ് ചെയ്യുന്നത്? ഹമാസ് തീവ്രവാദികളെ തലങ്ങും വിലങ്ങും പ്രോത്സാഹിപ്പിക്കുകയും അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും ഇസ്രായേലിനോട് കടുത്ത ഭാഷയിൽ പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ ഹമാസുകാരെ കൊല്ലുന്നതും പച്ചയായ മനുഷ്യരെ തന്നെയാണ്. അത് ജൂതന്മാരായതുകൊണ്ട്, ജൂതക്കുഞ്ഞായതുകൊണ്ട്, ജൂതപ്പെണ്ണായതുകൊണ്ട് അവരോട് എന്തും ചെയ്യാമെന്ന് 6-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ എടുക്കരുത്, ചിലവാകില്ല. ഹമാസ് മുന്നോട്ട് വന്നത് ഇസ്രായേലിനെതിരെ ഒരു കയ്യിൽ ഖുർആനും മറുകയ്യിൽ വാളും ഏന്തിയായിരുന്നു. ഇപ്പോൾ ആ ഖുർആൻ ഇസ്രായേലിയരുടെ കയ്യിലായി. ഒരു കയ്യിൽ ഖുർആനും മറുകയ്യിൽ ആയുധവും ഏന്തി ഇസ്രായേലും രംഗത്തെത്തി. കാരണം ഖുർആൻ വചനത്തിൽ എന്താണ്? ഇപ്പോ ഇബ്രാഹിം നബിയുടെ സമുദായം നമുക്കറിയാം, നൂഹ് നബിയുടെ സമുദായം, ലൂത്ത് നബിയുടെ സമുദായം, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ അക്രമകാരികളായ ആളുകളെ അള്ളാഹു ഇല്ലായ്മ ചെയ്തത് ഒരു കപ്പലിലൂടെയായിരുന്നു. നൂഹിനോട് അള്ളാഹു ബോധനം നൽകുന്നു, ഒരു കപ്പലുണ്ടാക്കും, ആ കപ്പലിൽ നിന്നെ വിശ്വസിച്ച എല്ലാവർക്കും കയറാൻ പറ്റും.
നിന്നെ വിശ്വസിക്കാത്ത ഒരാൾക്കും നീ വിചാരിച്ചാൽ പോലും കയറാൻ കഴിയില്ല. അങ്ങനെ പ്രളയം വന്നു, എല്ലാവരും കപ്പലിലേക്ക് കയറാൻ ശ്രമിച്ചു. അള്ളാഹുവിലും നൂഹിലും വിശ്വസിച്ച ആളുകൾക്കൊക്കെ കയറാൻ പറ്റി. എന്തിനേറെ നൂഹ് നബി എന്ന പ്രവാചകന്റെ സന്തതികൾക്കോ ഭാര്യയ്ക്കോ പോലും ആ കപ്പലിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഓടി വരൂ, കയറൂ എന്ന് നൂഹ് നബി അവരെ വിളിക്കുമ്പോഴും അള്ളാഹു നൂഹിന് ബോധനം നൽകി, കഴിയില്ല നൂഹേ, എന്നിൽ വിശ്വസിച്ചവർക്കല്ലാതെ ആ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ കഴിയില്ല. അതുപോലെ ഒരു പ്രളയമാണ് നിങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇസ്രായേലിനും ഹമാസിനോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി അടിവരയിട്ട് മനസ്സിലാക്കണം, ഹമാസ് എന്ത് ആയുധമാണോ എടുത്തത് ഭൂമിയിൽ കുഴപ്പമില്ലാതാക്കുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. അതായത് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാന ജൂതനെയും നാട് കടത്തിയിട്ട് മാത്രമേ നിങ്ങൾ വിശ്രമിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകനും പറഞ്ഞു. അതേ ഖുർആനിലെ ഹമാസിന് അനുകൂലമായിട്ടുള്ള ഒരു വചനവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറങ്ങിയത്. പ്രളയം നിങ്ങളെ നശിപ്പിക്കും. ഹമാസിന്റെ തലയെടുക്കാൻ ഖുർആനിലെ ആ വാചകം ആയുധമാക്കി ഇസ്രായേൽ. അക്രമകാരികളെ പ്രളയം എടുക്കുമെന്ന ഖുറാൻ വാക്യങ്ങൾ അടങ്ങുന്ന ലഘുലേഖകൾ തെക്കൻ ഗാസയിൽ വിതരണം ചെയ്ത് IDF. ഖാൻ യൂനൂസിൽ നിന്നെടുത്ത വീഡിയോ ഫുട്ടേജിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലഘുലേഖകൾ താഴേക്കിടുന്നത് കാണാം. ടണലുകളിൽ പ്രളയമുണ്ടാക്കി ഹമാസ് ഭീകരരെ കൊന്നൊടുക്കുകയാണ് ഇസ്രയേൽ സേന. തുരങ്ക സാമ്രാജ്യത്തിനുള്ളിൽ വിഹരിക്കുന്ന ഭീകരരെ വെള്ളത്തിൽ മുക്കിക്കൊന്നും വിഷപ്പുക ശ്വസിപ്പിച്ചും ഒരു ദയയും കാണിക്കാതെ കൊലപ്പെടുത്തുകയാണ് നെതന്യാഹു. ഇവർ ഒരു രൂപത്തിലും ദയ അർഹിക്കുന്നില്ല. ഇനിയും ആ തുരങ്കത്തിനകത്തിരുന്ന് ചത്തു തൊലഞ്ഞാൽ പോലും അവിടെ ഇരുന്ന് ചീഞ്ഞു നാറുക എന്നുള്ളതല്ലാതെ അക്കരെ എത്തിക്കാൻ കഴിയില്ല. എവിടെ കുഴിച്ചു മൂടും? തുരങ്കത്തിനകത്ത് തന്നെ വീണ്ടും കുഴി കുത്തി അതിനകത്ത് മൂടേണ്ടി വരും ഈ ഹമാസ് നേതാക്കളെ. കാരണം സ്വന്തം ജനതയെ പോലും അപകടത്തിലാക്കി ഇവർ തുരങ്കത്തിനകത്ത് സ്വൈരവിഹാരത്തിന് വേണ്ടി പോയതാണ്. മാസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും സ്വസ്ഥമായി ജീവിക്കാനുള്ള പാർപ്പിട സമുച്ചയങ്ങളും ഒക്കെ സംവിധാനിച്ചിട്ട് തന്നെയാണ് ഇവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ വാക്യം മുന്നിലെടുത്തു, അത് ആ ഖുർആൻ അവർക്ക് തന്നെ വിനയായി. നന്ദി.